ഹായ് ഫ്രണ്ട്സ്, അലിമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇന്നൊരു ചെറിയ കുട്ടി വ്ളോഗാണ്. നമ്മുടെ കണ്ണൂരിലെ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിസ്മയയിലേക്ക് പോയ ഒരു ചെറിയൊരു ടൂറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ. ഇൻഫർടൈൻമെൻറ്റ്, അമ്യൂസ്മെൻറ്റ്, വാട്ടർ തീം എന്നിവയുടെ സമന്വയമാണ് കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ പാർക്ക്. ഒരു ഏകദേശം ഒരു 11 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വെൽക്കം ചെയ്യുന്ന കവാടം. കവാടത്തിന് വലതുവശത്തായി കാറുകളൊക്കെ വണ്ടികളും ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. ഇതവിടെയുള്ള ഒരു പ്രതിമയാണ്. അപ്പോൾ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത്, വെൽക്കം ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിനകത്ത് വെയിറ്റ് ചെയ്യണം. സെക്യൂരിറ്റി മാനേ നമ്മുടെ ടിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. ടിക്കറ്റാണ് കേട്ടോ വിസ്മയുടെ മറ്റൊരു പ്രത്യേകത. വെറും 570 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 5 പേരായിരുന്നു ഉണ്ടായത്. ഇതാണ് വിസ്മയുടെ ഫേസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ റെയ്ഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നല്ല വെയിലാണ്. പക്ഷെ ഇതേപോലുള്ള തണൽ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് 1-2 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇത്താത്തയുടെ മകളാണ്. അപ്പോൾ ഇത്താത്തയും ഭർത്താവും എൻ്റെ അക്കാരുമ്മയും ഞാനും ബ്രദറും അങ്ങനെയൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻജോയ്മെൻറ്റും ജോലിയൊക്കെ ഉണ്ടായിരുന്നു. സമയം പോകുന്നത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ നല്ല ജോളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് വിസ്മയ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഫസ്റ്റത്തെ ഇൻ്റർഫേസിൽ തന്നെ ഇതേ ഫീഡിങ് റൂം, നമുക്ക് എന്തെങ്കിലും ചായയും കാപ്പിയൊക്കെ കഴിക്കണമെങ്കിൽ ഇതേ ബേക്കറി ഉണ്ടായിരുന്നു, ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു, ഹോട്ടലുണ്ട്, ഒക്കെ ആ ഫസ്റ്റത്തെ ഇൻ്റർഫേസിലുണ്ട്. ഫോട്ടോഫോസിനൊക്കെ പറ്റിയ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ല കളർ കോമ്പിനേഷനും ഗ്രീനും ഓറഞ്ചും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് ഫസ്റ്റത്തെ ഇൻ്റർഫേസിലെ റൈഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം വെള്ളത്തിൽ കളിക്കുമ്പോൾ ഫോൺ വെള്ളത്തിൽ മുങ്ങുമല്ലോ, അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റേ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തു വെച്ചതാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കേണ്ട ഒരു റൈഡാണിത്. ഈ റൈഡിലൊക്കെ വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ കയറാവുന്നതാണ്. കുട്ടികൾ സ്ട്രിക്റ്റായ സ്ഥലങ്ങളുണ്ട്, അവിടെ കറക്റ്റായിട്ട് അവർ സ്ട്രിക്റ്റ് ചെയ്തിട്ട് കുട്ടികളെ കയറ്റാതിരിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറിയ റൈഡുകളൊക്കെ വീഡിയോ ഒക്കെ ബാക്കിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും ഫുള്ളായി കാണും കേട്ടോ. ഇത് ഫിഷ് ട്രെയിനാണ്. 12 മണിക്ക് ശേഷമാണ് കേട്ടോ പൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ വന്ന ഇൻ്റർഫേസിലെ ഇടത് ഭാഗത്തുള്ള ബിൽഡിംഗ് ആണ്. ഇവിടെ നമ്മുടെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യലി അതിന് ബിൽ വേറെ തന്നെ പേ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗേറ്റിലൂടെ താഴോട്ട് ഇറങ്ങിയാൽ നമ്മുടെ റൈഡിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് കയറിയ റൈഡ്. ബ്രേക്ക് ഡാൻസ് എന്നാണ് ഈ റൈഡിൻ്റെ പേര് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ആദ്യം ഒന്ന് സ്ലോലി തുടങ്ങി, പിന്നെ അങ്ങ് സ്പീഡ് കൂട്ടിയിട്ട് വല്ലാണ്ട് എടുത്തിട്ടും മറച്ച ഒരു റൈഡാണ് കേട്ടോ. തീർച്ചയായും അപ്പോൾ പോകുന്നവർ ഇതിൽ ഫസ്റ്റ് ഒന്ന് കയറിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. മ്യൂസിക് വെച്ചിട്ട് ഒന്ന് ബ്രേക്കായിട്ട് അങ്ങനെ ഡാൻസ് കളിക്കുകയാണ് കസേരയിലിരുന്നിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റൈഡാണ് കേട്ടോ. ഞാനിതിൽ കയറിയിട്ടില്ല. ആദ്യത്തെ ഹാങ് ഓവർ വിട്ട് മാറാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ കയറിയിട്ടില്ല. മ്യൂസിക് വെച്ചിട്ട് അതേപോലെ ആദ്യം സ്ലോയിൽ തുടങ്ങിയിട്ട് പിന്നെ അങ്ങ് ഹൈ സ്പീഡിലായിട്ട് ഊനല്ലാടുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് നേരത്തെ കാണിച്ച ഫിഷ് ട്രെയിനാണിത് കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ടുള്ള കാഴ്ച കാണിച്ചുതരാം. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെയിൽ ടവറിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക, എല്ലാ കാഴ്ചകളും മുകളിലിരുന്നുകൊണ്ട് എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും കൂടി അതൊന്ന് വട്ടം ചുറ്റിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരുവിധം കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഫിഷ് ട്രെയിനിലിരുന്നുകൊണ്ട് കാണാൻ പറ്റും. വളരെ വൈഡായി കിടക്കുന്നൊരു വാട്ടർ തീം പാർക്കാണ് വിസ്മയ. അപ്പോൾ ഇതേ മറ്റൊരു ഫിഷ് ട്രെയിൻ പോകുന്നുണ്ട് അതിലെ. അപ്പോൾ ആദ്യത്തെ ഫിഷ് ട്രെയിൻ ഏകദേശം റെയിൽ ടവറിൻ്റെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ മറ്റേ ഫിഷ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഫിഷ് ട്രെയിനിൽ വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഓരോ റൈഡും വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. അത് ആ പൂളിൻ്റെ മുകളിലുള്ളത് പ്രയർ ഹാളാണ് കേട്ടോ. ഇവിടെ വെർച്വൽ വെള്ളച്ചാട്ടം നടക്കുന്ന സ്ഥലമാണ്. അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ സഞ്ചരിച്ച ഫിഷ് ട്രെയിൻ റെയിൽ ടവറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഗൈഡൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. എല്ലാ സെക്യൂരിറ്റിക്കാരും നല്ല സപ്പോർട്ടീവാണ്. ഇനി പോകുന്നത് ഒരു കോട്ടക്കുള്ളിലാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ഇതിൻ്റെ പേര് ഹൊറർ കേവ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ട്രിക്റ്റായ നിർദ്ദേശമുണ്ട്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അകത്തേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ അകത്തെ കാഴ്ച കാണാം. സ്ട്രിക്റ്റാക്കാൻ കാരണം അതിനകത്തെ ശബ്ദങ്ങൾ കുട്ടികളെ അലട്ടും എന്നാണ് അവർ പറയുന്നത്. Thank you.
അവിടെ നിന്നിറങ്ങിയതിന് ശേഷം ഇത് നോക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. നോക്ക് ചുറ്റും മരങ്ങളും വലത്തുവശത്ത് നല്ല കോട്ടകളും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഓരോ കുട്ടികൾക്കുള്ള ഓരോ റൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നടക്കുന്നത് ഒരു ഇത്തിരി നടക്കാനുണ്ട്. പക്ഷെ എങ്കിലും ഇത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നടന്ന മതിയാകുമ്പോൾ ഒന്നിരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. എനിക്ക് ചോക്കോബാറായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുന്നത് ആ ജലസംഭരണിൻ്റെ സൈഡിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് ആ ട്രെയിൻ കേട്ടോ. അപ്പോൾ ഇത് അതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് ജലസംഭരണിയാണ് വിസ്മയയുടെ. അപ്പോൾ സൈഡിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലേഡി ആയിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അത് കുറച്ചധികം നടക്കാനുണ്ട്, കുറച്ചല്ല. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് അത് ഇൻ്റർഫേസിലേക്കുള്ള അത് തേടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇതേ സൈഡിലൊക്കെ മുളയും അങ്ങനെയൊക്കെ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോറടിക്കൊന്നും ചെയ്യില്ല. പക്ഷെ അതിനിടയിലായിട്ടൊക്കെ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലുണ്ടായിരുന്നു, കുറച്ചധികം റൈഡുകളേ ഉണ്ടായിരുന്നു. അപ്പോൾ ബോറടിച്ചിട്ടേ ഇല്ല കേട്ടോ നടത്തത്തിലും. അപ്പോൾ ഇതേ മറ്റൊരു കാഴ്ചയാണ് ഈ ഭീമൻ ദിനോസർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നും ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അപ്പോൾ ഇത് നടത്തത്തിനിടയിൽ മറ്റൊരു കാഴ്ച കണ്ടത് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. നടന്ന് ക്ഷണിച്ചവർക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ നമ്മുടെ വിസ്മയയുടെ ചാർട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഇൻ്റർഫേസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ലേസർ കൊണ്ടുള്ള ഒരു ദൃശ്യാവിഷ്കരണമാണ്. അത് 5 മണിക്ക് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നടന്ന് അങ്ങനെ ഫസ്റ്റത്തെ ഇൻ്റർഫേസിലെത്തിയിട്ടുണ്ട്. പൂളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ അത് ഇതുമാണ് ആ ഓടുന്നത്. എൻ്റെ തത്തയുടെ മകനാണ് കേട്ടോ. അപ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. പൂൾ സ്റ്റാർട്ടായതേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നടന്ന് ക്ഷണിച്ചവർക്കും പൂളിൽ ഇറങ്ങാത്തവർക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന കെട്ടിടം പ്രയർ ഹാളാണ് കേട്ടോ. അപ്പോൾ നിസ്കാരം തെറ്റുമെന്നുള്ള ഭയം വേണ്ട. അപ്പോൾ പ്രയർ ഹാളുണ്ട്, എല്ലാവിധ സെറ്റപ്പുകളും വിസ്മയിലുണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം. അപ്പോൾ നെക്സ്റ്റ് പോയത് നമ്മൾ ഒരു മാജിക്കൽ ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ശരിക്കും അതിലൂടെ നടന്നു പോകാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള റൈഡാണ്, അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളത്തിലൂടെ പോകുന്ന ട്രെയിനാണ്. ഇത് അതിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കയറിയിട്ടുള്ളത് ഇതിനോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിന് കണ്ടു നോക്കുക. ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നെഞ്ചിനൊക്കെ എന്തോ സാധനം ഇങ്ങനെ പറക്കണ പോലെ തോന്നിയിരുന്നു. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം വിസ്മയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡേ ഇതായിരുന്നു. ഞാൻ കയറിയിട്ടില്ല കേട്ടോ, കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. പക്ഷേ ഇവർ പോകുന്ന കാണുമ്പോൾ ഞാൻ പുറത്തുനിന്ന് പൊട്ടി പൊട്ടി ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. വളരെ ഹൈറ്റിൽ നിന്നാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങ് മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് ഇത് അവസാനിക്കത്തുള്ളൂ. 2 പേർ വെച്ച് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷീറ്റ് കൊണ്ടുള്ളതാണ്. ഇതിൽ ഞാൻ കയറിയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ കയറിയിരുന്നു. പക്ഷേ ഞാൻ കയറിയിട്ടില്ല കേട്ടോ പേടിച്ചിട്ട്. ഇതേപോലത്തെ മറ്റൊരു റൈഡ് ഉണ്ടായിരുന്നു, അതിൽ കയറിയിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേ ഇനി കാണാനുള്ളത് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഒന്ന് കയറ്റമുണ്ട്. അത് കയറിക്കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ ഡാൻസാണ്. ഇവിടെ മ്യൂസിക്കും വാട്ടറും ഒന്നിച്ച് ഡാൻസ് ചെയ്യും. അപ്പോൾ നമുക്കതനുസരിച്ച് ഡാൻസ് ചെയ്യാം. പക്ഷേ ടൈം ഔട്ടായിപ്പോയി നിർഭാഗ്യവശാൽ, ഞാനത് കണ്ടിട്ടില്ല. അവിടെ എത്തുമ്പോഴത്തേക്കും ഇതേ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതേ നേരത്തെ കാണിച്ച ആ റൈഡ് ഉണ്ടല്ലോ, അങ്ങ് ഹൈറ്റിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുട്ടികുട്ടി റൈഡൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വെള്ളം ഫോണൊക്കെ ആകുമ്പോൾ അവർ രണ്ടും തമ്മിൽ കോളൊക്കെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇതിലൊക്കെ കയറിയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഫുൾ എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. ബൈ ബൈ.